ഇന്നത്തെ ഈ വീഡിയോ നമ്മൾ പറയാൻ പോകുന്നത് തത്തക്കുഞ്ഞുങ്ങൾക്ക് ഈ സിർലാക്കും അമൃതം പൊടിയും അതുപോലെ മാർക്കറ്റിൽ കിട്ടുന്ന ചീപ്പ് ധാന്യ മിക്സ് ഒക്കെ മേടിച്ച് കൊടുക്കും, ധാന്യ മിക്സ് പോലത്തെ കുറുക്കളൊക്കെ മേടിച്ച് കൊടുക്കുന്നുള്ള ദോഷങ്ങളും അതുമൂലം ഉണ്ടാകുന്ന രോഗങ്ങളൊക്കെയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ തത്തക്കുഞ്ഞുങ്ങളെ വളർത്തുന്ന ഒരാളാണെങ്കിൽ ഉറപ്പായി നിങ്ങൾ ഈ വീഡിയോ ആദ്യം വല്ല അവസരം വരെ കണ്ടു ചെയ്യണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോ ആണ്, സ്കിപ്പ് ചെയ്യാതെ കാണുക. ഓക്കെ, അപ്പോൾ ടൈം വേസ്റ്റ് ചെയ്യാതെ ഞാൻ വീഡിയോയിലേക്ക് പോകും. ആദ്യം ഞാൻ ഈ സിർലാക്കും അമൃതപ്പൊടിയും ധാന്യപ്പൊടിയും കൊടുക്കുന്നുണ്ടുള്ള കുറച്ച് ദോഷങ്ങൾ പറഞ്ഞുതരാം. ദോഷങ്ങളും തത്തയുടെ ബോഡിയിൽ ഉണ്ടാകുന്ന കുറച്ച് എഫക്റ്റുകളൊക്കെ പറഞ്ഞുതരാം. അതിനുശേഷം നിങ്ങൾക്ക് ഇത് കൊടുത്താൽ വേറെ എന്താണ് പ്രതിവിധിയും അടുത്ത് നെക്സ്റ്റ് എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പം വീഡിയോ കുറച്ച് ലെങ്ത് വന്നാലും ക്ഷമിക്കുക, നിങ്ങൾ കണ്ടേക്കണം. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുള്ള വീഡിയോ ഉണ്ടായിരിക്കും. നമ്മുടെ മിക്ക വീഡിയോസിന് താഴെ ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു സംശയമാണ് നമ്മുടെ തത്തക്കുഞ്ഞുങ്ങൾക്ക് ഹാൻഡ് ഫീഡിംഗ് ആയിട്ട് സിർലാക്ക് കൊടുക്കാമോ അല്ലെങ്കിൽ അമൃതപ്പൊടി കൊടുക്കാമോ അല്ലെങ്കിൽ ഇതുപോലത്തെ മാർക്കറ്റിൽ കിട്ടുന്ന ചീപ്പ് ധാന്യ മിക്സുകൾ മേടിച്ച് കൊടുക്കാമോ എന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു സംശയമാണ്. അതുപോലെ വാട്സാപ്പിലും ഒരുപാട് പേര് ഇങ്ങനെ ചോദിക്കാറുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഗൈസ്, ഇതിൻ്റെ ഫാക്റ്റ് എന്ന് വെച്ചാൽ ഇപ്പോഴും കറക്റ്റ് ആൾക്കൊന്നും മനസ്സിലായിട്ടില്ല എന്താണ് തത്തക്കുഞ്ഞുങ്ങൾ കൊടുക്കേണ്ടത്, കറക്റ്റ് ഹാൻഡ് ഫീഡ് ചെയ്യേണ്ടത്. ഇതുവരെ ആർക്കും മനസ്സിലായിട്ടില്ല. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാവരും മിക്ക ആളുകളും തത്തക്കുഞ്ഞുങ്ങൾ കൊടുക്കുന്നത് സിർലാക്കാണ്. സിർലാക്ക് നമ്മുടെ മനുഷ്യക്കുഞ്ഞുങ്ങൾ കൊടുക്കുന്നുണ്ട്. മനുഷ്യക്കുഞ്ഞുങ്ങൾക്ക് ഗ്രോത്ത് ഉള്ളതുപോലെ തത്തക്കുഞ്ഞുങ്ങൾക്ക് ഗ്രോത്ത് ഉണ്ടാകുന്നത് തെറ്റിദ്ധാരണ പോലെയാണ് ഈ സിർലാക്ക് മേടിച്ച് കൊടുക്കുന്നത്. സിർലാക്കിനകത്ത് ലാക്ടോസിൻ്റെ കണ്ടന്റ് ഉണ്ട്, അതായത് പാലിൻ്റെ കണ്ടന്റ് ഉണ്ട്. അപ്പോൾ ഈ ഒരു സംഭവം രണ്ട് മാസം വരെ തത്തക്കുഞ്ഞുങ്ങൾക്ക് ഒരു കാരണവശാലും ഡൈജസ്റ്റ് ആവില്ല. ഈ രണ്ട് മാസം വരെയുള്ള ഏജ് തന്നെയാണ് ഈ സിർലാക്ക് മേടിച്ച് തത്തക്കുഞ്ഞുങ്ങൾക്ക് പലതും കൊടുക്കുന്നത്. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്, ഡൈജസ്റ്റ് ആവാതെ തന്നെ അവരുടെ ഫെതേഴ്സും അതുപോലെ തന്നെ അവരുടെ ചുണ്ടിലെ കളറൊന്നും വരില്ല. അപ്പോൾ ഞാൻ അത് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഞാൻ പറയാറുണ്ട് കമ്പനി എടുത്തു ഒരു കാരണവശാലും സിർലാക്ക് വന്ന് കൊടുക്കരുത്, കൊടുത്തു കഴിഞ്ഞാൽ ചുണ്ടിൻ്റെ കളർ വരത്തില്ല, ഫെതേഴ്സ് വരത്തില്ല എന്നൊക്കെ പറയാറുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് വാട്സാപ്പ് മെസ്സേജും ചോദിക്കാറുണ്ട് എന്താണ് ബ്രോ ഇത് നമ്മൾ ഹാൻഡ് ഫീഡ് ചെയ്യുന്നതാണ്, പക്ഷേ ഇതുപോലെ ആയിട്ട് തത്തയ്ക്ക് അങ്ങനെ ഫെതേഴ്സ് ഒന്നും ഗ്രോ ആവുന്നില്ല, ഒന്ന് രണ്ട് മാസമായിട്ടൊന്നും ഫെതേഴ്സ് ഗ്രോ ആവുന്നില്ല, ചുണ്ടിൻ്റെ കളറൊന്നും വരുന്നില്ല, നല്ല ചുവപ്പ് നിറമൊന്നും ആവുന്നില്ല. അപ്പോൾ എല്ലാം ഞാൻ പറയുന്നതാണ് എന്താണ് നിങ്ങൾ ഹാൻഡ് ഫീഡ് ചെയ്യുന്നത്. അപ്പോൾ അവർ പറയും ഞാൻ സിർലാക്കാണ് കൊടുക്കുന്നത് അല്ലെങ്കിൽ അമൃതം പൊടിയാണ് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അതിൻ്റെ മെയിൻ റീസണാണ് ഈ ഗ്രോത്ത് ഇഷ്യൂ എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് പാലും. എൻ്റെ അടുത്ത് വാട്സാപ്പിൽ ചോദിക്കാറുണ്ട് 20 ദിവസമായ തത്തയ്ക്ക് അല്ലെങ്കിൽ 5 ദിവസമായ തത്തക്കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കാൻ പോകും എങ്ങനെയാണ്, 2 മാസത്തിനുള്ളിൽ പാല് കൊടുത്താൽ ഡൈജസ്റ്റ് ആവില്ല അല്ലെങ്കിൽ 5 ദിവസം പ്രായമുള്ള തത്തക്കുഞ്ഞുങ്ങൾക്ക് ഞാൻ ഡൈജസ്റ്റ് ആവാനാണ്. ഒരു കാരണവശാലും പാല് നിങ്ങൾ കൊടുക്കരുത്, 2 മാസം വരെ ഈ പാല് നിങ്ങൾ കൊടുക്കരുത്. പിന്നെ വേറെ ചിലരെന്ന് പറയുമ്പോഴത്തേക്ക് ഇതുപോലെ അമൃതം പൊടി മേടിച്ച് കൊടുക്കും. അമൃതം പൊടി ഇതുപോലെ ഫ്രീ ആയിട്ട് കിട്ടുന്ന സംഭവമായതുകൊണ്ട് നൈസിൽ മേടിച്ച് കൊടുത്ത് പൈസ ഒന്നും ഇല്ലാതെ വളർത്താതെ വിചാരിക്കും. അപ്പം ഇതിൻ്റെ നഷ്ടം ആരും ചിന്തിക്കുന്നില്ല. നിങ്ങൾ ഈ 2000, 3000, 4000 മുടക്കി ഓരോ തത്തകളെ മേടിച്ചിട്ട് ഇവർക്ക് ഈ സിർലാക്കും ഇതുപോലെ ഈ അമൃതം പൊടിയും അവരുടെ ബോഡി മുഴുവൻ ടയർഡ്നെസ് ഉണ്ടാകുകയും അതുപോലെ തന്നെ അതുമൂലം ഒരുപാട് രോഗങ്ങൾ വരികയും എന്തിനേറെ പറയണം മരണപ്പെട്ടു പോകാൻ പറ്റിയ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും നിങ്ങൾ ഈ ഒരു തെറ്റ് ചെയ്യരുത്. അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട് നിങ്ങൾ ഈ അമൃതം പൊടിയും ഈ സിർലാക്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ വേറെ ചിലർ കൊടുക്കുന്നത് വെച്ചാൽ ഈ സീഡ് മിക്സിലുള്ള ഈ എന്താ ധാന്യപ്പൊടികൾ മാർക്കറ്റിൽ കിട്ടുന്ന ചീപ്പ് ധാന്യപ്പൊടികളുണ്ട്. അപ്പോൾ അതൊക്കെ മേടിച്ച് കൊടുക്കുക, അതും ഈ ഒരു കാറ്റഗറി പെടുന്നത് തന്നെയാണ്. അപ്പോൾ ഈ സാധനങ്ങളൊന്നും നിങ്ങൾ തത്തക്കുഞ്ഞുങ്ങൾ കൊടുക്കാതിരിക്കുക. കാരണം ഈ 2 മാസം സ്റ്റേജ് ആദ്യത്തെ 2 മാസം സ്റ്റേജ് എന്ന് പറഞ്ഞാൽ തത്തക്കുഞ്ഞുങ്ങൾക്ക് നല്ല ന്യൂട്രീഷനും പ്രോട്ടീൻസ് എല്ലാം കിട്ടേണ്ട ഒരു ടൈമാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറയുക പറയുന്നത് നിങ്ങൾ ഹാൻഡ് ഫീഡിംഗ് പോലെ കൊടുക്കുക, അത് പെറ്റ്സ് ലൈഫിനെ കൊടുക്കണമെന്നില്ല. ഞാൻ എന്തുകൊണ്ടാണ് പെറ്റ്സ് ലൈഫ് റെക്കമെൻഡ് ചെയ്യുന്നത് വെച്ചാൽ പെറ്റ്സ് ലൈഫ് ചീപ്പ് ആൻഡ് ബെസ്റ്റാണ്. പലരും പറയാറുണ്ട് പെറ്റ്സ് ലൈഫ് കൊടുക്കരുത്. ഞാൻ 4 വർഷം കൊണ്ട് തത്തക്കുഞ്ഞുങ്ങൾക്ക് ഫീഡ് ചെയ്യുന്ന പെറ്റ്സ് ലൈഫാണ്. ഇതുവരെ ഒരു കുഞ്ഞുങ്ങൾക്കും ഒരു പ്രശ്നം പോലും വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പെറ്റ്സ് ലൈഫ് ഹാൻഡ് ഫീഡ് ചെയ്യാനുണ്ട്. എനിക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ന്യൂട്രിയായിട്ടോ അല്ലെങ്കിൽ ഡെയിലി നേച്ചറൊക്കെ പറഞ്ഞു, അതൊക്കെ എന്ന് പറയുമ്പോൾ റേറ്റ് കൂടിയതാണ് ഹാൻഡ് ഫീഡ് പോകുന്നത്. ഓക്കെ, റേറ്റ് കൂടുതൽ ഞാൻ നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ പറഞ്ഞതെന്ന് വെച്ചാൽ ഏറ്റവും ചീപ്പ് ആൻഡ് ബെസ്റ്റ് നിങ്ങൾക്ക് കിട്ടണം. സാധാരണ പറയുമ്പോൾ നിങ്ങൾക്ക് ഡെയിലി എനിക്ക് വേണമെങ്കിൽ നിങ്ങൾ പറയും ഡെയിലി നേച്ചർ മേടിക്കും അല്ലെങ്കിൽ ഏണൈറ്റി മേടിക്കും അല്ലെങ്കിൽ ന്യൂട്രിയായിട്ട് മേടിക്കും, അതൊക്കെ കൊടുത്താൽ അതൊക്കെ നല്ല റേറ്റ് വരുന്നത്. ഇതിപ്പോൾ നിങ്ങൾക്ക് റേറ്റ് ചുരുക്കത്തിൽ റേറ്റും ചെറിയ റേറ്റിൽ നിങ്ങൾക്ക് സാധനം കിട്ടുകയും ചെയ്യും, തത്തകൾക്ക് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റും ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പെറ്റ്സ് ലൈഫ് റെക്കമെൻഡ് ചെയ്യുന്നത്. പെറ്റ്സ് ലൈഫ് നിങ്ങൾക്ക് 100% വിശ്വസിക്കുന്ന നല്ലൊരു ഹാൻഡ് ഫീഡിംഗ് ഫോർമുലയാണ്. 4 വർഷം വരെ എല്ലാ തത്തക്കുഞ്ഞുങ്ങൾക്കും ഞാൻ കൊടുക്കുന്നുണ്ട്. ആഫ്രിക്കൻ ഗ്രേസിനായാലും അതുപോലെ കൊലിയൂർ ചിക്സിനായാലും ഇതിനായാലും ഈ നാടൻ തത്തയ്ക്കായാലും എല്ലാത്തിനും ഈ ഹാൻഡ് ഫീഡിംഗ് ഫോർമുല, പെറ്റ്സ് ലൈഫിന് ഹാൻഡ് ഫീഡിംഗ് ഫോർമുല നല്ലത്. ഇത് മാത്രമല്ല വേറെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുണ്ട്. പെറ്റ്സ് ലൈഫ് ഇത് ഡെലി നാച്ചുറൽ അവൈലബിൾ ആയിട്ടുണ്ട്, എ ലൈനിൽ അവൈലബിൾ ആയിട്ടുണ്ട്, ന്യൂട്രിലൈറ്റ് അവൈലബിൾ ആയിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ ഈ പെറ്റ്സ് ലൈഫിനെക്കാൾ റേറ്റ് കൂടിയതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്നും നിങ്ങൾ മേടിച്ചിട്ട്
തത്തക്കുഞ്ഞുങ്ങൾ കൊടുക്കാൻ ശ്രമിക്കുക. അപ്പൊ ഇത് കൊടുക്കുമ്പോഴായിരിക്കും ആദ്യം രണ്ട് മാസത്തിൽ നല്ല ഗ്രോത്ത് ഉണ്ടാവുന്നത് തത്തക്കുഞ്ഞുങ്ങൾക്ക്. ഓക്കെ, പിന്നെ ഒരു വേറെ കുറച്ച് പേര് ചോദിക്കാറുണ്ട്, അതായത് ഈ തത്തക്കുഞ്ഞുങ്ങൾക്ക് രണ്ട് മാസം വരെ ഹാൻഡ് ഫീഡിംഗ് ഫോർമുല മാത്രം കൊടുത്താൽ മതിയോ, നമുക്ക് അതിൻ്റെ കൂടെ ഫ്രൂട്ട്സ് കൊടുക്കണോ, വെജിറ്റബിൾസ് കൊടുക്കണോ, അതിൻ്റെ കൂടെ ധാന്യം കൊടുക്കണോ, ഇതിൻ്റെ കൂടെ പയറുവർഗ്ഗങ്ങൾ കൊടുക്കണം, അങ്ങനെ ഒന്നും വേണ്ട. ഈ രണ്ട് മാസം വരെ ട്രസ്റ്റ് മീ, രണ്ട് മാസം വരെ കറക്റ്റ് നിങ്ങൾ ഹാൻഡ് ഫീഡിംഗ് ഫോർമുല മാത്രം കൊടുക്കുക. രണ്ട് മാസം കഴിഞ്ഞ് നിങ്ങൾ പിന്നെ എന്തോ എന്തോ കൊടുക്കുക, അങ്ങനെ ലൈറ്റ് ഫുഡ്, അതായത് ധാന്യങ്ങൾ കൊടുക്കാം, സൺഫ്ലവർ സീഡ്സ് കൊടുക്കാം, പിന്നെ ഫ്രൂട്ട്സ് കൊടുക്കുക, അങ്ങനെയുള്ള സംഭവമെല്ലാം കൊടുക്കുക. രണ്ട് മാസം വരെ പ്ലീസ് നിങ്ങൾ ഹാൻഡ് ഫീഡിംഗ് ഫോർമുല മാത്രം കൊടുക്കുക. ഓക്കെ, ഇനി ഈ കുറുക്കളെ കൊടുക്കുന്നതുകൊണ്ടുള്ള കുറച്ച് ദോഷങ്ങൾ പറഞ്ഞുതരാം. ഈ തത്തകളുടെ വാല് പൊഴിഞ്ഞു പോകുക, തത്തകളുടെ ഫെതേഴ്സിൻ്റെ കളറ് മാറി മഞ്ഞ കളറ് വരിക, അതുപോലെ തത്തകളുടെ ഫെതേഴ്സ് പൊഴിഞ്ഞു പോകുക, തത്തകളുടെ ചുണ്ടിലെ ചുവപ്പ് നിറം മാറിയിട്ട് കറുത്ത നിറം വരിക, ഇതൊക്കെ ഈ ആദ്യ രണ്ട് മാസത്തിൻ്റെ ടൈമിൽ നിങ്ങൾ ഈ ഹാൻഡ് ഫീഡിംഗ് ഫോർമുല കൊടുക്കാതെ കുറുക്കൾ ഈ സിർലാക്കും അതുപോലെ അമൃതം പൊടിയെ കൊടുത്തുകൊണ്ടുള്ള ദോഷങ്ങളാണ്. പിന്നെ വേറെ ചിലരുടെ തെറ്റിദ്ധാരണയുണ്ട്, അതായത് ഈ നാല് മാസം മൂന്ന് മാസമായി തത്തകളുടെ ഈ ഫെതേഴ്സ് എല്ലാം പൊഴിഞ്ഞു പോകുമ്പോഴത്തേക്ക് ഇവർ തെറ്റിദ്ധരിക്കും. അതായത് ഇനി ഈ പാരസൈറ്റ്സ് എന്ന് പറയുന്ന കുറച്ച് ഡിസീസ് ഉണ്ട്, കുറച്ച് പാരസൈറ്റ് എന്ന് പറയുമ്പോൾ ഒരു ചില പ്രാണികളുണ്ട്, ആ പ്രാണികളൊക്കെ ഇവരുടെ ദേഹത്ത് കയറിയിട്ട് അങ്ങനെ പോകുന്നതാണ്. ഞാൻ നിങ്ങൾക്ക് ഒരു വീഡിയോ ഇട്ടായിരുന്നു തത്തകൾക്കുണ്ട് പറ്റുന്ന രോഗങ്ങളെ പറ്റിയിട്ടുള്ള വീഡിയോ, അപ്പോൾ അതിൽ പറഞ്ഞ രോഗമാണ് പാരസൈറ്റിക് ഫെതേഴ്സ്. അപ്പോൾ ആ ഒരു രോഗം എന്ന് വിചാരിച്ചിട്ട് ഇവരെന്ത് ചെയ്യും, അതിന് ആ രോഗത്തിനുള്ള മെഡിസിൻ വഴിച്ചിട്ട് ഈ തത്തത്തിന് കൊടുക്കുന്നത്. ഗൈസ്, അതും തെറ്റിദ്ധാരണയാണ്. ഈ പാരസൈറ്റിക് ഡിസീസ് എന്നുള്ള ഡിസീസ് ഒരു വയസ്സിന് ശേഷം മാത്രമേ തത്തക്കുഞ്ഞുങ്ങൾക്ക് വരത്തുള്ളൂ. ഡിസീസുകൾ സാധാരണ തത്തക്കുഞ്ഞുങ്ങൾക്ക് വരുന്ന ഡിസീസുകളുടെ 90% കാരണം നിങ്ങൾ കൊടുക്കുന്ന ഹാൻഡ് ഫീഡിംഗ് ഫോമിൻ്റെ ഡിഷ് തന്നെയായിരിക്കും, അല്ലെങ്കിൽ ഹാൻഡ് ഫീഡിംഗ് ഫോമിൽ കറക്റ്റായിട്ട് കൊടുക്കാത്ത ഡിഷ് തന്നെയായിരിക്കും. 90%, ബാക്കി 10% ആണ് പിന്നെ എന്തെങ്കിലും വൈറ്റമിൻ്റെ പിന്നെ എന്തെങ്കിലും പ്രശ്നങ്ങളായിട്ട് വരുന്നത്. 90% നിങ്ങൾ ഹാൻഡ് ഫീഡിംഗ് ഫോമിൽ കൊടുക്കുന്നതിൻ്റെ ഇതുകൊണ്ടായിരിക്കും ഈ കുഞ്ഞു തത്തകൾക്ക് ഡിസീസ് വരുന്നത് മെയിൻ കാരണം തന്നെ. പിന്നെ അല്ലാതെ എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ കറക്റ്റ് കെയർ കൊടുക്കാത്ത തന്നെ കാര്യമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ ഈ ഹാൻഡ് ഫീഡിംഗ് ഫോമിൽ കറക്റ്റായിട്ട് നിങ്ങൾ ഈ ഹാൻഡ് ഫീഡിംഗ് ഫോമിൽ തന്നെ മാർക്കറ്റിന് മേടിച്ച് കൊടുക്കുക. പെറ്റ്സ് ലൈഫിൻ്റെയോ ഡെയിലി നാച്ചുറലിൻ്റെയോ അല്ലെങ്കിൽ എന്താണ് A19 ഏത് ഫോർമുലയിലും മതി, പക്ഷേ ഏറ്റവും ചീപ്പ് ആൻഡ് ദ ബെസ്റ്റ് പറയുന്നത് ബെസ്റ്റ് ലൈഫാണ്. അപ്പോൾ അത് മേടിച്ച് കൊടുക്കുക, രണ്ട് മാസം വരെ കൊടുത്താൽ മതിയോ, അത് കഴിഞ്ഞ് പിന്നെ നിങ്ങൾക്ക് ധാന്യം ഇതുപോലെ എന്താണ് സീഡ് മിക്സർ മേടിച്ച് കൊടുക്കുക. ഇനി ഞാൻ നിങ്ങൾക്ക് ഇതിനെ കുറച്ച് പരിഹാരങ്ങൾ പറയുന്നത്, അതായത് ഈ സിർലാക്കും അമൃത പൊടിയെ കൊടുത്തിട്ട് തത്തയുടെ ഫെതേഴ്സും വാലും അതുപോലെ ചുണ്ടിൻ്റെ കളറൊക്കെ പോയാൽ അത് തിരിച്ച് കൊണ്ടുവരാനുള്ളൊരു കുറച്ച് ടിപ്സ് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, കുറച്ച് ടിപ്സ് എന്ന് വെച്ചാൽ കൊടുക്കേണ്ട ഫുഡാണ് ഞാൻ പറഞ്ഞത്. ഫസ്റ്റ് ഫുഡ് എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ മാക്സിമം, അതായത് രണ്ട് മാസം മൂന്ന് മാസം കഴിയുമ്പോൾ അത് ഈ ഫെതേഴ്സ് കളറ് മാറുന്നതും അതുപോലെ ഫെതേഴ്സ് പൊഴിഞ്ഞു പോകുന്നതും ചുണ്ടിൻ്റെ നിറം കറുപ്പാവുന്നതൊക്കെ രണ്ട് മൂന്ന് മാസം കഴിഞ്ഞിട്ടായിരിക്കും. ആദ്യം കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല, കൊടുക്കുമ്പോഴത്തേക്ക് നല്ല ഫെതേഴ്സ് ആയിരിക്കും വരിക. പക്ഷേ രണ്ട് മാസം മൂന്ന് മാസം കഴിയുമ്പോഴായിരിക്കും നിങ്ങൾ അതിൻ്റെ എഫക്റ്റ് തത്തകളെ മനസ്സിലാവും. 5-6 കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ തത്തകളുടെ ഫെതേഴ്സ് പൊഴിഞ്ഞു പോവുകയും അതുപോലെ തത്തകളുടെ കളറ് മാറുകയും ചുണ്ടിൻ്റെ കളറൊക്കെ മാറുന്ന ആ ഒരു ടൈമിലായിരിക്കും. അപ്പോൾ ആ ഒരു ടൈമിൽ ഇതുപോലെ കളറും ഇതൊക്കെ മാറുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, സൺഫ്ലവർ സീഡ്സ് മാർക്കറ്റിൽ മേടിക്കാൻ കിട്ടും, സൺഫ്ലവറിൻ്റെ സീഡ്സ്, കറുത്ത സീഡ്സ് നിങ്ങളിപ്പോൾ സൈഡിൽ കാണുന്നില്ലേ, ഈ ഒരു സംഭവം മേടിച്ച് തത്തക്കുഞ്ഞുങ്ങൾക്ക് തത്തകൾ കൊടുക്കുക. ഓക്കെ, അതുപോലെ തന്നെ ആ ടൈമിൽ നിങ്ങൾ വേറെ ഒന്നും ഫീഡ് ചെയ്യാതെ ഫ്രൂട്ട്സും സൺഫ്ലവർ സീഡ്സും വെജിറ്റബിൾസും മാത്രം തത്തകൾക്ക് ഫീഡ് ചെയ്യുക. അതൊരു 80% മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ ഇതൊക്കെ റിക്കവറായി വരുള്ളൂ. അപ്പം നിങ്ങൾ അതുകൊണ്ട് തന്നെ മാക്സിമം ഒരു കാരണവശാലും തത്ത കുഞ്ഞുങ്ങൾക്ക് ഈ സിർലാക്കും ധാന്യപ്പൊടികൾ അങ്ങനെയുള്ള സീഡ് എന്താണ് അതുപോലെ അമൃത പൊടിയൊന്നും മേടിച്ച് കൊടുത്ത് കൊല്ലാതിരിക്കുക. ഓക്കെ, അല്ലെങ്കിൽ രോഗങ്ങളൊന്നും വരുത്താതിരിക്കുക. അപ്പോൾ മാക്സിമം നിങ്ങൾ എന്തെങ്കിലും ഒരു ഹാൻഡ് ഫീഡിംഗ് ഫോർമുല തന്നെ പെറ്റ് സ്റ്റോറിൽ നിന്ന് മേടിച്ച് കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയാണ്. ഇതുപോലെ അറിഞ്ഞൂടാത്തവർക്ക്, അതായത് തത്തക്കുഞ്ഞുങ്ങൾക്ക് എന്താണ് കൊടുക്കേണ്ടത് അറിഞ്ഞൂടാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഉറപ്പായും അവർക്ക് ഷെയർ ചെയ്യണം. പിന്നെ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായും ലൈക്ക് ചെയ്തേക്കണം. പിന്നെ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിൽ വീഡിയോ കാണുന്നതെങ്കിൽ ഉറപ്പായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തേക്കണം. എന്നാലേ അടുത്തത് നമ്മൾ ഇതുപോലത്തെ വീഡിയോസ് ഇടുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ മറ്റൊരു വീട്ടിലെ വീഡിയോ ഇട്ട് വരുന്നതായിരിക്കും. ഇറ്റ്സ് മീ ആഷിസ് ആൻഡ് ഞാൻ ഫ്രം യുവേഴ്സ് ഓൺലി പെറ്റ്സ് ടു.